പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തുടർന്ന് ശ്രീലക്ഷ്മി തൊഴിലുറപ്പ് സംഘം. അരൂർ പഞ്ചായത്ത് 14-ാം വാർഡിലെ ശോഭനയുടെയും റോഷ്നി പ്രേംകുമാറിന്റെയും നേതൃത്വത്തിലുള്ള ശ്രീലക്ഷ്മി തൊഴിലുറപ്പ് കൂട്ടായ്മയാണ് മണ്ണിൽ പൊന്നുവിളയിക്കുന്നത്. ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിച്ച നിരവധി കാർഷിക വിളകളാണ് വിളവെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത്. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പിന്റെ കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഏറ്റവും മികച്ച കർഷകർക്കുള്ള കർഷക ഗ്രൂപ്പിനുള്ള അവാർഡ് ഇവർക്ക് തന്നെയാണ് കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിവിധ ഇനം പച്ചക്കറികളാണ് ഈ ഒരു ചെറിയ സ്ഥലത്ത് സ്ഥലമിരിപ്പ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അരൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ ശ്രീലക്ഷ്മി തൊഴിലുറപ്പ് ഗ്രൂപ്പ് പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തുടരുകയാണ്. ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലം, പീച്ചിങ്ങയുമടക്കം നിരവധി കാർഷിക വിളകളാണ് കഴിഞ്ഞ ദിവസം വിളവെടുപ്പിനായി ഒരുങ്ങിയത്. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പതിനാലാം വാർഡിൽ തോട്ടുങ്കൽ തറ ഇന്ദിരയുടെ പുരയിടത്തിലെ മണ്ണിൽ ശോഭനയുടെയും റോഷ്നി പ്രേംകുമാറിന്റെയും നേതൃത്വത്തിലുള്ള ശ്രീലക്ഷ്മി തൊഴിലുറപ്പ് കൂട്ടായ്മ പൊന്നുവിളയിക്കുകയായിരുന്നു. 2023 പഞ്ചായത്ത് തല കർഷക ദിനാഘോഷത്തിൽ മികച്ച തൊഴിലുറപ്പ് ഗ്രൂപ്പായി ശ്രീലക്ഷ്മി ഗ്രൂപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പഞ്ചായത്ത് വാർഡ് മെമ്പർ അമ്പിളി ഷിബുവിന്റെയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും മികച്ച പിന്തുണ ഇവർക്കുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് ഷിഹാബുദ്ദീൻ, സി കെ പുഷ്പൻ തുടങ്ങിയവർ വിളവെടുപ്പ് ദിനത്തിൽ ആശംസകൾ സംസാരിച്ചു. വളമൊക്കെ ഞങ്ങൾ എല്ലാരും കാശ് കൊടുത്ത വാങ്ങിച്ചത്. എന്തൊക്കെ ഇടുന്നത്? സുധാ ബോണസ്, ചാണകപ്പൊടി, ചാണകം, പച്ചില. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ ഗ്രൂപ്പിൽ 22 പേരായിരുന്നു, ഇപ്പൊ 18 പേര് ജോലിക്ക് വരുന്നു. ന്യൂസ് ബ്യൂറോ അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.